നമസ്കാരം, ഡ്രൂവിൻ്റെയിലേക്ക് സ്വാഗതം. സ്വയം പര്യാപ്തതയുടെ നേർചിത്രം തന്നെയായിരിക്കും ഈ റിപ്പബ്ലിക് ദിനം വിളിച്ചോതുന്നത്. 75-ാം റിപ്പബ്ലിക് ദിനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങളുടെ വമ്പൻ പ്രദർശനം തന്നെയായിരിക്കും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തവണ ഉണ്ടാകുന്നത്. അതിനുള്ള പദ്ധതിയൊക്കെ തന്നെ അണിയറയിൽ വിപുലമായി നടക്കുന്നുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതുമായിട്ടുള്ള പ്രജ്ഞൻ ഹെലികോപ്റ്റർ, പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, നാഗ് ആൻറ്റി ടാങ്ക് മിസൈലുകൾ തുടങ്ങിയവയായിരിക്കും പ്രദർശിപ്പിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ മുതൽക്കൂട്ടായിട്ടുള്ള ആത്മനിർഭരത എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ വിളിച്ചോതുന്നതായിരിക്കും, ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള കവചിത വാഹനങ്ങളും പ്രത്യേക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ച വാഹനങ്ങളുടെയും ബൃഹത്തായ ഒരു പ്രദർശനം തന്നെയായിരിക്കും നാം ഇത്തവണ നടത്താനായി പോകുന്നത്. ക്വിക്ക് ഫൈറ്റിംഗ് റിയാക്ഷൻ വെഹിക്കിൾ, ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ, ഓൾ ടെറൈൻ വെഹിക്കിൾ എന്നിവയുമൊക്കെ കർത്തവ്യപഥിലൂടെ മാർച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ലോകത്താകമാനമുള്ള ജനതയ്ക്ക് കാണുവാനായി സാധിക്കും. T-90 ടാങ്ക്, MEMP-2 ഇൻഫ്രൻട്രി കോമ്പാക്ട് വെഹിക്കിൾ, ഡ്രോൺ ജാമറുകൾ, അഡ്വാൻസ് ബ്രിഡ്ജ്, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ലോഞ്ചറുകൾ, മൾട്ടി ഫംഗ്ഷൻ റഡാർ തുടങ്ങിയ നിരവധി ആയുധ സംവിധാനങ്ങളെയും ഈ മാർച്ചിൽ പരിചയപ്പെടുത്തുമെന്നും അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ശത്രുരാജ്യങ്ങൾക്ക് വലിയ താക്കീത് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രദർശനം തന്നെയായിരിക്കും ഇതിലൂടെ നമുക്ക് പ്രദർശിപ്പിക്കാനായി കഴിയുന്നത്. ശത്രുരാജ്യങ്ങളുടെ വെടിവെപ്പിൽ നിന്നും മറ്റ് ഗുരുതര ആക്രമണങ്ങളിൽ നിന്നുമൊക്കെ തന്നെ സൈനികരെ രക്ഷിക്കാൻ കഴിയുള്ള വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറായിട്ടുള്ള സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ മാർച്ചിലെ പ്രധാന ആകർഷണമായി തന്നെ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. തോക്കുകളും മോട്ടാറുകളും റോക്കറ്റുകളും ഒക്കെ തന്നെ കണ്ടെത്താനും അവയ്ക്കെതിരെ ശക്തമായി പോരാടാനും സ്വാതി എന്ന് പറയുന്ന ഈ റഡാറിന് സാധിക്കും. ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾക്ക് പുറമേ തന്നെ HAL ധ്രുവ് ഹെലികോപ്റ്ററുകളുടെ ആയുധ രൂപത്തിലുള്ള പതിപ്പും ഇന്ത്യൻ സൈന്യം ഇത്തവണ പ്രദർശിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിദേശ രാജ്യങ്ങളിൽ വളരെയധികം പ്രചാരത്തിലുള്ള പിനാക്ക, സ്വാതി, റഡാർ എന്നിവയും ഈ പരേഡിൽ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി ഏവരും കാത്തിരിക്കുന്നത്. DRDOയുടെ കീഴിൽ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ തന്നെയാണ് ഇവയൊക്കെ. 45 കിലോമീറ്റർ വരെ ദൂരത്തിൽ പ്രതിരോധം തീർക്കാൻ പിനാക്ക റോക്കറ്റ് സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. പുനെ ആസ്ഥാനമായിട്ടുള്ള ആർമൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റും ഹൈ എനർജി മെറ്റീരിയൽസും റിസർച്ച് ലബോറട്ടറിയും സംയുക്തമായിട്ടാണ് ഈ റോക്കറ്റ് സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആദ്യ തദ്ദേശീയ കോമ്പാക്ട് ഹെലികോപ്റ്ററായിട്ടുള്ള പ്രചണ്ടും മുഖ്യ ആകർഷണമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.